ആയോധന വിദ്യാരംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാഥമികമായ അറിവുമായിട്ടാണ് കടൽ പോലെ പരന്നുകിടക്കുന്ന കളരിവിദ്യകളെ അടുത്തറിയാൻ ശ്രമിച്ചത്. അങ്ങനെ നമ്മൾ ചിറക്കൽ പ്രസാദ് ഗുരുക്കളുടെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ മുൻധാരണകൾ പലതും തെറ്റായിരുന്നുവെന്ന്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, കളരിയിലെ അറുപ്പുകൈ പ്രയോഗം കേരളത്തിൻ്റെ തെക്കൻ കളരിവിദ്യയല്ല, വടക്കൻ വിദ്യ തന്നെയാണ്. അതായത് വളവട്ടണം പുഴക്ക് തെക്ക് അറുപ്പുകൈ വിദ്യയും വടക്ക് വട്ടേൻതിരിപ്പ് വിദ്യയുമാണ് ശ്രദ്ധേയമായത്. അതുപോലെ ഇനിയും വളരെയേറെ കളരി അനുഭവങ്ങൾ, പ്രത്യേകിച്ചും തൻ്റെ കളരിപ്പയറ്റ് വിജ്ഞാനകോശത്തിൻ്റെ രചനാനുഭവങ്ങൾ പ്രസാദ് ഗുരുക്കളിൽ നിന്ന് നമുക്ക് അടുത്തറിയേണ്ടതുണ്ട്. പക്ഷേ തൽക്കാലം നമുക്കിപ്പോൾ ഇവിടുന്ന് വളവട്ടണത്തേക്ക് പോയി തിരിച്ചു വരേണ്ടതുണ്ട്. കളരിപ്പയറ്റിൻ്റെ ആദ്യകാല പ്രചാരകനും കേരളത്തിനകത്തും പുറത്തും നിരവധി കളരി സംഘങ്ങൾ കെട്ടിപ്പടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ചിരുന്ന സംഘാടകനുമായ അബ്ദുൽ ഖാദർ ഗുരുക്കൾ, അദ്ദേഹം ഇപ്പോൾ പ്രായാധിക്യം കാരണം വളവട്ടണത്തെ തൻ്റെ വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണെന്നറിയാം. തൻ്റെ ഭൂതകാല അനുഭവങ്ങൾ അടുക്കോടെ ഓർത്തെടുക്കാനും ഓർക്കുന്നത് പറഞ്ഞ് ഫലിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രയാസമുണ്ടെന്നും അറിയാം. എന്നിട്ടും അദ്ദേഹം ഞങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം വിളിച്ചറിയിച്ചുവെന്ന സ്ഥിതിക്ക് നാം ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് മടങ്ങി വരാമെന്ന് കരുതുകയാണ്. 2003 കൊറിയയിൽ നടന്ന ലോക ആയോധന കലാമേളയിൽ കളരിപ്പയറ്റിനെയും ഇന്ത്യൻ സർക്കാരിനെയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ഇന്ത്യ ജപ്പാൻ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായി നടന്ന ആഘോഷമേളയിലേക്ക് കളരിപ്പയറ്റ് പ്രദർശന സംഘത്തെ നയിക്കുകയും ചെയ്തിരുന്ന പ്രതിഭാധനനായ കളരിപ്പയറ്റ് സംഘാടകൻ അബ്ദുൾ ഖാദർ. എനിക്ക് ITC ചാൻസ് കിട്ടി. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ റേഡിയോ എന്ന് പറഞ്ഞാൽ അന്ന് ഇലക്ട്രോണിക്സ് ഇല്ല. റേഡിയോസ് പഠിക്കുന്ന കാലത്താണ് ഞാൻ റേഡിയോയിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് കാലം ജോലിക്കകത്ത് നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മാമൻ്റെ കടയിലേക്ക് ഒരു റേഡിയോ മെക്കാനിക്കിൻ്റെ പരിപാടിയായിട്ട് ഞാൻ ആരംഭിച്ചു. അതിന് സ്വന്തമായിട്ട് കട തുടങ്ങി, അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി. റേഡിയോയുടെ വലിയൊരു കാഴ്ച ഞാൻ കണ്ടവനാണ്. ഏറ്റവും വലിയ വാളിൽ നിന്നും ഇന്നത്തെ ഏറ്റവും ചെറിയ ഒരു നമ്മുടെ ഏറ്റവും ചെറിയ റേഡിയോയിലേക്ക് വന്നു ഇന്ന് നമ്മൾ. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം വലിയൊരു ഒരു വളർച്ചയുള്ള ഒരു സാധനമാണ് അത്. അതുകൊണ്ട് അതിനോടുകൂടെ തന്നെ കടയിൽ ഞാൻ ബന്ധപ്പെടുകയും ബാലകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ പ്രഗത്ഭനായ ചിറക്കൽ ടി ശ്രീധരൻ നായർ പ്രഗത്ഭനായ കളരിപ്പയറ്റുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഈ ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം ഫോക്ലോറിൻ്റെ പേരിൽ നല്ല പേരുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആ താല്പര്യമുള്ളത് കൊണ്ടും എനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ടും കളരിയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടും എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ മെനക്കെടുന്നതിന് പകരം ഇവിടെയുള്ള 3-4 ഈ ഗുരുക്കന്മാരെ സംഘടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കളരിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൂടെ. ഞാൻ ചോദിച്ചു, സാർ ചെയ്യാം, തയ്യാറാണ്. ഞാൻ ആ സമയത്ത് ഈ ഷോപ്പിൽ പണി തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്കൊരു താല്പര്യം കൂടിയിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ചന്ദ്രൻ ഗുരുക്കളടുത്ത് പോയി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുക്കളായ കുഞ്ഞിരാമൻ വൈദ്യർ അദ്ദേഹത്തെ കണ്ടു. കുറച്ച് 3-4 കളരിക്കാരെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ ഒരു മീറ്റിംഗ് വിളിക്കാം. ബാലകൃഷ്ണൻ നായർ അന്നേരം ഈ നെഹ്റു യുവ കേന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട്, അതിൻ്റെ ഇവിടുത്തെ ഗവേണിൽ മെമ്പറിലായിരുന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് പറ്റിയത് നെഹ്റു യുവ കേന്ദ്രമാണ്. അന്നേരം പയ്യന്നൂർ കോളേജിലെ സുരേന്ദ്രനാഥ് അന്നത്തെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. നമുക്കൊരു സെമിനാർ സംഘടിക്കാം അവിടെ. ബാലകൃഷ്ണൻ നായർ തയ്യാറായി. കുറച്ച് എല്ലാവരും പബ്ലിസിറ്റി പേപ്പറിൽ കൊടുത്തു. അന്ന് കോഴിക്കോടേ ഉള്ളു കോഴിക്കോട് യാത്ര പത്രം വന്നില്ല, 50 വർഷം മുമ്പിലേ പറയണേ. അപ്പോൾ അവിടുന്നുള്ള പബ്ലിസിറ്റി കൊണ്ട് കളരിപ്പയറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി കുറേ ആൾക്കാരുടെ പത്രത്തിന് ശേഷം നമുക്ക് എല്ലാവരുടെ അന്വേഷണം കിട്ടി. ചേംബർ ഹാൾ എന്ന് പറയുന്ന ഹാളാണ്. ഇപ്പോൾ ഹാള് വില്ലായിപ്പി, അന്ന് ചെറുതായിരുന്നു. അന്ന് 100-150 ആൾക്കാർക്കുള്ളൊരു ഒരു സ്ഥലത്ത് സൗകര്യം ചെയ്തു. അതിനുള്ള എല്ലാ എക്സ്പെൻസും കുറച്ച് കാലൊക്കെ നമ്മൾ ചെയ്തു. കുറേ കാര്യങ്ങൾ നെഹ്റു യുവ കേന്ദ്രം ഏറ്റെടുത്തു. അവരാണ് ബാലകൃഷ്ണൻ നായരും പിന്നെ അന്നത്തെ കലക്ടറും DYSP അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അടിയന്തരാവസ്ഥയുടെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ഈ ആയുധങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം കള്ളാസ് വായിക്കേണ്ടി വന്നിരുന്നു. ഈ കളരി കാണിക്കാൻ ഉണ്ട് കാണിക്കാൻ നമ്മൾ ഒരു മണിക്കൂറത്തെ പരിപാടി കാണല്ലോ. അങ്ങനെ ആദ്യമായിട്ട് കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂരിൽ ഫസ്റ്റ് കാണിച്ചത് ഞാനാണ്. ഞാനാണെന്ന് സെക്രട്ടേറിയറ്റ്
ഇവിടെ ഇരിക്കുന്നത് അന്നത്തെ പരിപാടിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അക്കാഡമി ഓഫ് കളറി പെയിൻറ്റ് എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. ബാലകൃഷ്ണൻ നായരുടെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അന്നത്തെ ഒന്നാമത്തെ പിന്നെ തീസീസ് ഇവിടെ അവതരിപ്പിച്ചത് അവരാണ്. കളറിപ്പയറ്റിനെ കുറിച്ച് മാത്രം ഒരു അരമണിക്കൂർ സമയം അദ്ദേഹമാണ് സംസാരിച്ചത്. അതിനുശേഷം ഇവിടെ നെഹ്റു കേന്ദ്ര നമുക്കിവിടെ ഒരു കളരിയുടെ സൗകര്യം ഉണ്ടാക്കിത്തരികയും ചെയ്തു. ഒരു ഒരു ഹോളിനകത്ത് ഒരു 10-30 കുട്ടികൾ നമുക്കിവിടെ കുട്ടി ചെറുപ്പക്കാർ അവർക്കുള്ള യൂത്തിൻ്റെ പേരിലാണ് തന്നത്. യൂത്താണ് ഈ നെഹ്റു കേന്ദ്ര യൂത്തിൻ്റെ പേരിൽ അറിയപ്പെടുക. അപ്പോൾ യൂത്ത് എന്ന ആൾക്കാരൊന്നിട്ട് ഒരു 10-30 ആൾക്കാരുടെ കളരി ആരംഭിച്ചു. അതിന് ആ സമയത്താണ് കളരിപ്പറ്റ അസോസിയേഷനെ കുറിച്ച് അറിയുന്നത്. തിരുവനന്തപുരത്ത് സിവിയൻ കളരിയിലുള്ളതാണ് കളരിപ്പറ്റെന്ന് അറിഞ്ഞു. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അതൊക്കെ തലശ്ശേരിക്കാരനാണെന്നും പക്ഷേ അവരിപ്പോൾ എല്ലാം ചെയ്യുന്നത് തിരുവനന്തപുരത്താണെന്നും അറിഞ്ഞു. കത്തെഴുതി വിളിച്ചു അന്വേഷിച്ചു, അവരൊന്നും അറിയിച്ചില്ല. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് ബന്ധപ്പെട്ടു. അവസാനം നമുക്ക് ഒരു മെമ്പർഷിപ്പ് തരാൻ തയ്യാറായി. ആ തയ്യാറത്തോടുകൂടി കളരിയുടെ ഈ പറഞ്ഞ 5 പേരെ ഉൾപ്പെടുത്തിയിട്ട് അന്നത്തെ തലശ്ശേരിയുള്ള പിന്നെ പയ്യന്നൂരുള്ള പുതുവാൾ വക്കീലാണ് താമസം തലശ്ശേരിയായിരുന്നു. അപ്പോൾ തലശ്ശേരി തിരുവങ്ങാട്ടുള്ള കളരിയുടെ കെയർ ഓഫിൽ അദ്ദേഹത്തിന് പ്രസിഡൻ്റ് സ്ഥാനം കൊടുത്തു. ഞാനാണ് സെക്രട്ടറി ആയത് 86. അതിനുശേഷം ഈ നെഹ്റു യുവക്കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്ലബ്ബുകളിലും കളരിപ്പറ്റ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. അങ്ങനെ ഏതാണ്ട് 30-40 ആൾക്കാർ ഗുരുക്കന്മാർ കുറച്ച് കളരി പഠിച്ച ആൾക്കാരും പഴയ ഗുരുക്കന്മാരെയും കൂടി കൂട്ടിയിട്ട് ഓരോ ക്ലബിൻ്റെ കീഴിലും ഓരോ കളരി ഉണ്ടാക്കി. അങ്ങനെയാണ് പയ്യന്നൂരും പിന്നെ ഇവിടെ ആലക്കോട് തളിപ്പറമ്പ് ഇവിടെ ചിറക്കൽ വളപട്ടണം പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും അന്ന് കണ്ണൂർ മാത്രമല്ല അന്ന് കാസർഗോഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത്. അന്ന് കാസർഗോഡ് വേറെ ആയിട്ടില്ല. വയനാട് ഇവിടെയാണ്, കേരളത്തിൽ കണ്ണൂരിൻ്റെ വകയാണ്. അപ്പോൾ ഈ ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഈ യുവകേന്ദ്ര അയച്ചതുകൊണ്ട് അവിടെ ഓരോ കളരികളും ഉണ്ടാക്കാൻ പറ്റി. അതിൻ്റെ മേലെയാണ് കളരിപ്പേറ്റെ കുറിച്ചുള്ള ഒരു പ്രചരണം ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടായി തുടങ്ങി. മറ്റത് അസ്തമിച്ചു പോയിരുന്നു. ഈ ശരിക്കും ഈ അന്ന് മെനക്കെട്ട് ചെയ്തത് പിന്നെ നമ്മുടെ ബാലകൃഷ്ണൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ അനുജനായ നമ്മുടെ ശ്രീധരൻ നായരുടെയും മെനക്കെട്ട് കൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പാലക്കാടുള്ള ഒരു കായികാഭ്യാസ കളിച്ച സംഘം ഉണ്ടായിരുന്നു. അവർ പബ്ലിക്കായിട്ട് ഉണ്ടെങ്കിലും പക്ഷേ കളരിപ്പയറ്റ് അസോസിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. അവർ പിന്നെ ഇവിടെയുള്ള മലപ്പുറം പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറേയധികം തുളുനാടൻ രീതിയിലുള്ള കുറേ ഗുരുക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ ആ രീതിയിലുള്ളതിനോട് കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ തുളുനാടൻ സ്റ്റൈലും പിന്നെ ഇവിടെയുള്ള തെക്കൻ രീതിയിലുള്ള വടിയും കുറച്ച് നമ്മുടെ വടക്കൻ രീതിയിലുള്ള പിന്നെ വടകര രീതിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിന് അവർ പേര് കൊടുത്തത് മധ്യകേരളം എന്നാണ്. അതായത് തെക്കും വടക്കും ഇതാണ്, നടുക്ക് നമ്മളാണെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയ സമയത്താണ് ഞങ്ങളിത് അറിയുന്നത്. ഞങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ അസോസിയേഷനെ ഉൾപ്പെടുത്തി. കണ്ണൂരിൽ 90 കളികളായിട്ട് മാറി ആ സമയത്ത്. ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ, ഒരു കൊല്ലം കൊണ്ട് തന്നെ അത്രയും ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റി. ധാരാളം കളരി വർദ്ധിച്ചു. അങ്ങനെ കണ്ണൂരിൻ്റെ അസോസിയേഷൻ്റെ മാത്രമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. അതുവരെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടായ നഷ്ടം ചെറുക്കൽട്ടി ബാലകൃഷ്ണൻ നായരെ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ്. ഞങ്ങൾ ആ സമയത്ത് ചെറുക്കൽട്ടി ബാലകൃഷ്ണൻ നായരുടെ പേരിൽ അന്ന് ട്രോഫി കൊടുത്തിരുന്നൊരു പ്രാവശ്യം പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും അസോസിയേഷൻ്റെ കീഴിലേക്ക് വരികയും അസോസിയേഷൻ്റെ ഉത്തരവാദിത്വ പ്രകാരം മുഴുവൻ ചെയ്തു വന്നുകയും അത് തുടർച്ചയായിട്ട് ഞാൻ 20 വർഷം തുടർച്ചയായിട്ട് ഞാൻ സെക്രട്ടറി ആയിട്ട് ഞാനായിരുന്നു. ലോക ആയോധന കലയുടെ ഒരു മേള കൊറിയയിൽ വെച്ച് നടക്കുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ്റിനെയും ക്ഷണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ആ ക്ഷണി കിട്ടിയത് കേരളത്തിലെ കളരിപ്പറ്റയെ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഞങ്ങളുടെ അടുത്തേക്ക് ആവശ്യപ്പെടുകയായിരുന്നു, നിങ്ങളുടെ അടുത്ത് വെപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ കളരിപ്പറ്റൻ്റെ ആൾക്കാർ. ഞങ്ങളറിയാതെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പബ്ലിസിറ്റി കളരിപ്പയറ്റല്ല ഉള്ള മാർഷൽ ആർട്സിൻ്റെ ആൾക്കാർ കേരളക്കാരാണെന്നുള്ള പേര് അവർക്ക് മൊത്തത്തിലുണ്ടായിരുന്നു.
അവർ പെട്ടെന്ന് തന്നെ കേരളത്തെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു. എട്ട് പേരിൽ ഞാനായിരുന്നു പ്രതിനിധിയായിട്ട് എനിക്ക് ഇന്ത്യാ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചത്. അതിന് പ്രത്യേക പാസ്പോർട്ട് അടക്കം വാങ്ങിയതിനാണ്, എല്ലാം കൃത്യമായിട്ടും അതിന് വേണ്ടുന്ന വിസയും എല്ലാം ഗവൺമെൻറ് തന്നെയാണ് തന്നത്. മാത്രമല്ല വീട്ടിൽ നിന്നും അവിടം വരെ തിരിച്ചു വരാനുള്ള എല്ലാ എക്സ്പെൻസും ഗവൺമെൻറ് തന്നു എനിക്കുന്നതാണ്. അവിടെ അവിടെ കൊറിയയിലേക്ക് വന്ന നമ്മൾക്ക് തന്ന ടി എ ഒരു പിന്നെ അവിടുത്തെ ഒരു ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ ടി എ ആണ് നമുക്ക് തന്നത്. 400 രൂപ 500 രൂപ വരുന്ന അന്ന് 20 വർഷം മുമ്പേ നമുക്ക് ഭക്ഷണത്തിനൊക്കെ ഒരു വിഷയത്തിനുണ്ടായിരുന്നു. എല്ലാം ഫുഡ് എല്ലാം ഫ്രീ ആണ്, 1 രൂപയോളം നമുക്ക് ചിലവില്ല. നമ്മുടെ കയ്യിൽ കാശുണ്ടായിട്ട് നമുക്ക് പൈസ അവരിങ്ങോട്ട് ഓരോ പിന്നെ മാസത്തെ ദിവസത്തെ പൈസയും അവർ നമുക്ക് തരുമായിരുന്നു. എന്തെങ്കിലും പൈസ വേണിക്കരുത്, ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് അയക്കുന്നതാണ്. അതായത് ഒന്നാമത് 2 എണ്ണം കൂടിയാണ് വന്നത്. അത് ഒന്ന് ഈ കൊറിയയുടെ 14 ദിവസത്തെ പരിപാടിയും അങ്ങനെ മൊത്തം അവിടുന്ന് എല്ലാ സ്ഥലത്തും കറങ്ങി ഏതാണ്ട് 1 മാസം മുഴുവനും ധാരാളമായിട്ട് കളരിപ്പേറ്റ കുടിച്ച് അവിടെ വരികയും പിന്നെ എല്ലായിടത്തും പിന്നെ കളരി കാണിക്കുകയും കൂടെ കറാട്ടയുമായിട്ട് ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. 42 രാജ്യങ്ങളിൽ നിന്നാണ് ഈ മാർഷൽ ആർട്സ് വന്നത് അവിടെ. അതിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാണുകയും എടുക്കുകയും ചെയ്ത ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഉള്ള എല്ലാ അഭ്യാസങ്ങളും അതായത് പലതും കുങ്ഫു പല വിധത്തിലുള്ള കുങ്ഫു പിന്നെ തേക്കണ്ടോ പല വിധത്തിലും കറാട്ട എത്രയോ തവണ പല രാജ്യത്തിലും പല വിധത്തിലും സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു എന്താണ് സെയിലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കളി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ പലതും എല്ലാം കൂടി കണ്ടതിന് ശേഷം കളിയുടെ നമ്മളുടെ മെയ് അടങ്ങിയിട്ടുള്ള ഒരു കളരിയുടെ ഒരു അഭ്യാസം പോലും അവിടെ ഇല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ച് പറയിച്ചു കൊടുക്കും എല്ലാവരോടും. എല്ലാ അതല്ല കളരിപ്പേറ്റിനോട് അടുക്കാൻ പറ്റുന്ന ഒരു അഭ്യാസം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ലോകത്തുള്ള എല്ലാവർക്കും ഈ കളരിപ്പേറ്റിനെക്കുറിച്ച് അറിയാം, അതാണ് വേറൊരു കാര്യം. അപ്പോഴും എൻ്റെ ഡ്രസ്സ് ഞാൻ അവിടത്തേക്ക് മുണ്ടായിരുന്നു, ഞാൻ അവിടുത്ത് മേലെ ഒരു ജുബായി അതിന് മേലെ ഒരു ഷോളിങ്ങനെ ഇടും. കണ്ടപാട് തന്നെ ഓ കളരി കളരി എന്ന് അവരിങ്ങോട്ടും എല്ലാ രാജ്യക്കാരും എന്ന് പറയും. അവർക്ക് കളരിക്കാരോട് അവർ വളരെ പഴയ നമ്മൾ വളരെ പഴയ ട്രഡീഷണാണ് എന്നൊരു വിശ്വാസം ലോകത്തെല്ലാ ട്രഡീഷണൽ ഈ പറഞ്ഞ 42 രാജ്യത്ത് നിന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ ട്രഡീഷൻ അതാണുള്ളത്. പ്രത്യേകിച്ച് മനസ്സിലായത് ഇവിടെ തേക്കണ്ടോയുടെ യൂണിവേഴ്സിറ്റി തലയിലുള്ള ഒരു വലിയൊരു കളിയിലേക്കാണ് പോയിരുന്നു. ചിഞ്ചു സിറ്റിയിലാണ്, അവിടെയാണ് ഈ പരിപാടി നടന്നത്. അവിടത്തേക്ക് ക്ഷണിപ്പിച്ചത് നമ്മളെ മാത്രമാണ്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ മാത്രം, ഇന്ത്യയിൽ നിന്നുള്ള ടീം മാത്രം അവിടെ അവർ പ്രത്യേകിച്ച് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് സീറ്റ് എടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് അവിടെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയാണ്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടുത്തെ. ഇപ്പോൾ ലോകത്തുള്ള പല സ്ഥലത്ത് നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. അതിൻ്റെ ഈ ശരിക്കും ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാൻ കൂടെ തേക്കൊണ്ടോ പഠിക്കാം. അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൾ നമ്മളിവിടുത്തെ ഇവിടെ കാണുന്ന അറിയില്ല, അവിടുത്തെ ഒരു പ്രത്യേക വസ്ത്രമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ, ഒരു ജാപ്പാൻ സ്റ്റൈലുള്ള. അവർ വന്നതിന് ശേഷം അവർ വിളിച്ചു, കമ്മിങ് ഹിയർ ആൻഡ് സിറ്റിംഗ് ഹിയർ. ഐ നോട്ട് നോട്ട് സം പിന്നെ നിങ്ങളാണ് പ്രിൻസിപ്പളാണല്ലോ ഇരിക്കേണ്ടത്. നോ നോ നോ, യു ആർ എ 5000 ഇയേഴ്സ് ഓൾഡ് ഫോർ യുവർ മാർഷൽ ആർട്ട്. മൈ മാർഷൽ ആർട്ട് ഓൺലി 500 ഇയേഴ്സ്. വാട്ട് പ്ലീസ് സിറ്റ്. ഞങ്ങൾ ഇരുന്നതിന് ശേഷം മാത്രമാണ് അവർ ഞങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം പിന്നെ എന്തോ ഇതിൻ്റെ ഈ ആപ്പിളായിട്ടുള്ള ബന്ധപ്പെട്ടൊരു സാധനം നമുക്കെല്ലാവർക്കും തന്നു. അതിനുശേഷം എക്സിബിഷൻ അതിനകത്ത് ഈ മാർഷൽ ആർട്സിലെ എല്ലാ വെപ്പൺസിൻ്റെയും വലിയ എക്സിബിഷൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവിടെ പെർമനൻ്റ് ആണ്, അവർ ലോകത്ത് വന്ന് ആരും വന്നാലും കാണിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളെയും കൂട്ടി കൊണ്ടുപോയി വന്ന് വന്നാണ് ഞങ്ങൾ എല്ലാ പല വിധത്തിലുള്ള എക്യുപ്മെൻസും അതായത് ധാരാളം കുന്തം വാള് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ പലതും ചെറിയ ചെറിയ ഈ കറാട്ടയിലുള്ള ഇടിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പല സാധനങ്ങൾക്കും ഓരോ സ്ഥലത്തും പ്രത്യേകം സാധനങ്ങളായിട്ടും പിന്നെ അതിൻ്റെ അകത്തുള്ള ചില്ലിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ പെട്ടികളായിട്ടും കണ്ടു. അവസാനം കളരിപ്പേറ്റ എന്തെങ്കിലും ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇതിനകത്തൊന്നുമില്ല, അവിടെ ഒന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ ഒരു സെറ്റ് ഒരു പെയർ നമ്മുടെ കഠാരം ഉണ്ടായിരുന്നു ഒരു സ്പെയറായിട്ട് പുതിയ കൊണ്ടുവന്ന പാട് വെച്ചതാണ്. ഞാൻ പറഞ്ഞു അതിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു എടുത്തു കഠാരം അവിടെ കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ഇപ്പോഴും അവിടെ ഉറപ്പായി കാണാൻ പറ്റും. ആ ഗ്ലാസിൻ്റെ ആ ബോക്സിൻ്റെ അകത്ത്
രണ്ട് കട്ടാരം വെച്ചിട്ട് ചെറിയ കട്ടാരം ചെറുതാണ് ഇത്രയേ കട്ട ഇങ്ങനെ പിടിക്കുന്ന ഇങ്ങനെ പിടിക്കുന്ന സാധനമാണ് കട്ടാരം. ആ കട്ടാരത്തിൻ്റെ അകത്ത് ഇന്ത്യൻ പതാക നമ്മുടെ പതാക അവിടെ വെച്ചതിൻ്റെ മേലെ കട്ടാരം വെച്ചിട്ട് അപ്പം തന്നെ അവർ അത് കെട്ടി താക്കോലും കൊണ്ട് തത്തും. നമ്മുടേതായ പേര് അന്ന് 2003 അവിടെ പോയത്. അതിപ്പോൾ ഇനി ഇപ്പോൾ അവിടെ ഉണ്ടോ? കാരണം അവിടെയും പോവില്ല. അത് ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ള ഒരു വലിയൊരു എക്സിബിഷനാണ് അതിൻ്റെ അകത്തുള്ളത്. അത് പെർമനൻ്റാണ്, ആർക്കും വന്ന് കാണാം. അതിൽ നമ്മളെ കടയെക്കുറിച്ചുള്ള ഈ നമ്മുടെ പതാകയും അതിൻ്റെ മേലെ കട്ടാരവും അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. 13 വയസ്സിലാണ് തന്നെ കളരി ഉണ്ടാക്കിയത്. അതൊരു ബാലം വൈദ്യെന്ന് പറയാം, അമ്മമ്മേൻ്റെ അകന്ന ബന്ധു, അതായത് അകന്ന കാരണവറായിട്ട് വരും. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് കളരി തുടക്കം കുറിച്ചത്. അത് കുറേ കാലം അപ്പോൾ വൈദ്യത്തിൽ നല്ല വ്യക്തിയായിരുന്നു, പേര് ചാണയം ബാലൻ എന്നാണ്, പാപ്പിൻശ്ശേരി. അപ്പോൾ ആ വൈദ്യം അന്നേരം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 13 വയസ്സിലെ വൈദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആടുന്ന കുറച്ച് കഴിഞ്ഞ് അന്ന അവരെ തന്നെയാണ് കൂട്ടിയിട്ട് ശ്രീഭാരത് കളരിയൊക്കെ ഉണ്ടാക്കിയത്. ആ കളരിയിലുള്ള ഐറ്റംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ അന്നേരം ഉണ്ടായത് ഒരു വിജയം കുരുക്കളാണ്, പിന്നെ രണ്ട് ലക്ഷ്മണൻ കുരുക്കളുണ്ട്, ഇന്ന് ശ്രീഭാരതത്തിൽ ഇപ്പം പ്രസാദ് കുരുക്കളുണ്ടായിരുന്നു, ഒരു ലക്ഷ്മണൻ കുരുക്കൾ. അങ്ങനെ 5 കുരുക്കന്മാരവിടെ അന്ന് ഉണ്ടായിരുന്നു. ഒരു 91-93 കാലത്തെല്ലാം അവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളരിയായിരുന്നു പൂർത്തിയാക്കിയതിന് ശേഷം അപ്പോൾ തന്നെ പഠിച്ച് ഏകദേശം ആയിരുന്നു അന്നേരം. ആ ഒറ്റയും മറ്റേ കുന്തലും ലാസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തെക്കം സമ്പ്രദായം പഠിക്കാൻ പോയിട്ടുണ്ട്. അതായത് ആലക്കോട് ബാബു കുരുക്കളെ കീഴിലായിട്ട് ഒരു 3 ഞാൻ തെക്കൻ സമ്പ്രദായം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വടക്കൻ പഠിച്ചതിന് ശേഷമാണ്. വടക്കൻ സമ്പ്രദായം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മെയ്വഴക്കാണ് ഉണ്ടാവുക അതിൽ, അതായത് അറപ്പക്കൈ സമ്പ്രദായം. അതായത് ഏറ്റവും മെയ്വഴക്കം കിട്ടണമെങ്കിൽ നല്ല മെയ്പ്പറ്റ് നല്ല രീതിയിൽ എടുക്കണം. അന്നത്തെ കാലം വളരെയധികം മെയ്പ്പറ്റ് എടുക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അത് എൻ്റെ ഗുരുക്കൾ വിജയ ഗുരുക്കൾ തന്നെയാണ് എന്നാൽ ഈ ആലക്കോടേക്ക് പറഞ്ഞയക്കുന്നത് തെക്കൻ സമ്പ്രദായം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ മെയ്വഴക്കം ഉള്ളതുകൊണ്ട് അത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ തെക്കൻ സമ്പ്രദായം. അപ്പോൾ അവിടെയുള്ള ഗുരുക്കൾക്ക് പ്രശ്നമേ ഇല്ല, അദ്ദേഹം നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വൈദ്യത്തിൻ്റെ കാര്യങ്ങളും കുറേ പറഞ്ഞ് മനസ്സിലാക്കിയതും അദ്ദേഹം തന്നെയാണ് എന്നെ ഈ വൈദ്യമേഖലയ്ക്ക് ഇതന്നെ ചെയ്യണം, ഈ കളരി തന്നെ പഠിച്ച് വൈദ്യം തന്നെ തുടങ്ങണം എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. ഈ മേവഴക്കം കിട്ടിയാൽ തന്നെ ഏകദേശം എല്ലാ ഐറ്റംസും പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ തെക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വെറും അടിപിടി മാത്രം, വെറും കൈ മുറകളാണ് ഒരുപാട് ഉണ്ടാവും അതിനകത്ത് ആയുധങ്ങളും. അപ്പോൾ അത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ തെക്കൻ സമ്പ്രദായം അന്നത്തെ കാലം നമ്മൾ പഠിച്ചിട്ടുള്ളത്. വെറും അടിപിടി, ആ ഒരു ധൈര്യം നമുക്ക് ഇപ്പം 2-3 വന്നാൽ അത് നേരിടാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതായത് മൂർച്ചയുള്ള ആയുധങ്ങൾ എടുത്തിട്ടാണ് അന്ന് പഠിച്ചത്, ആ ഗുരുക്കൾ എടുത്തു തന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കത്തിയോ കത്തികളോ കാണുന്നതിന് ആ ഒരു ഭയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അയാളെ ഉപദേശപ്രകാരം ഞാൻ പിന്നെയും വടക്കൻ സമ്പ്രദായത്തിലേക്ക് തന്നെ വന്നു. പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് കാലം ഈ ശ്രീഭാരത കളരിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വലിയ കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും. ഈ വൈദ്യത്തിൻ്റെ ഈ ഒഴിച്ചലും ചവിട്ടി ഒഴിച്ചലും ഇതെല്ലാം ഈ വാലാട്ടിനടുത്തുനിന്നായിരുന്നു ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ഈ ശ്രീഭാരത കളരി അങ്ങനെ ഫോറിൻകാർ വന്നാൽ, അത് ഇംഗ്ലീഷുകാർ വന്നാൽ ചവിട്ടി തട്ടാനെല്ലാം ഞാൻ അന്നത്തെ കാലം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി ഈ മെഴുവഴക്കുള്ളതുകൊണ്ട്. അതാണ് വടക്കൻ സമ്പ്രദായത്തിൽ ഏറ്റവും നല്ലത്, മെഴുവഴക്കം തന്നെയാണ്. മറ്റുള്ള ആയുധങ്ങൾ ഒരുപടിയുണ്ട്. അപ്പോൾ ഈ വടക്കൻ തെക്കനായിട്ട് വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഈ മറ്റേല് അടിയിൻ്റെ ഒരു ഭാഗങ്ങളായിരുന്നു, ഇത് മെഴുവഴക്കത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മെഴുവഴക്കം. പിന്നെ അതിൻ്റെ ആയുധങ്ങൾ ഒറ്റ സമ്പ്രദായങ്ങളുണ്ട്, കുന്തവും വാൾപ്പേറ്റായിട്ടുണ്ട്. ഒറ്റയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരിശീലിക്കേണ്ടത്, ലാസ്റ്റിൽ മർമ്മപ്രയോഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഒറ്റ. ഒറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെഴുവഴക്കം കിട്ടിയത് കൊണ്ട് ഈ ഒറ്റയും ഈ കോല് അങ്ങനെ ഒരു വളഞ്ഞ ആനക്കം പോലെയുള്ള ഒരു കോലായിരിക്കും. അപ്പോൾ അതുമടുത്ത് അതിനുള്ള ആ രീതിയിൽ നമ്മൾ മെഴുവഴക്കത്തിനെ കൊണ്ട് ഒഴുകി വരാനുള്ള കഴിവ് നമുക്കുണ്ട് ഈ ഒറ്റക്കോലുമായിട്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എടുത്ത് പഠിക്കുക, അത് കുറച്ച് പഠിക്കാൻ കുറച്ച് മെമ്മറി വേണം. എന്തായാലും നല്ല തല ഉപയോഗിച്ചാലേ അത് ശരിക്കും വൈകട്ടായി കിട്ടുമോ. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ പിന്നെ നല്ല ഒഴുകിയിട്ട് നല്ല രസത്തിൽ കളിക്കാൻ പറ്റും. പിന്നെ ആ കോല് നമ്മൾ കുത്തുന്ന സ്ഥലമെല്ലാം മർമ്മസ്ഥലമായിരിക്കും. ഈ മർമ്മസ്ഥലത്ത് കുത്തവും അതുപോലെ തന്നെ ഒരു എതിരാളി അല്ലെങ്കിൽ നമുക്കൊരു മറ്റുള്ള ഒരു വ്യക്തിയോട് ഒപ്പനം കളിക്കുന്ന വ്യക്തിയോട് ലേശം വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ കോലിനെ കൊണ്ട് ഒന്ന് ചെറുങ്ങനെ ചരിച്ചാൽ തന്നെ അത് അതിൻ്റേതായ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ കൊള്ളുക. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ശിഷ്യന്മാർ ഒപ്പനം നല്ല രീതിയിൽ കളിക്കുന്നവർക്ക് അത് കൂച്ചായിട്ട് കളിക്കാനും പാടില്ല. അല്ലാത്ത പക്ഷം ഇതിനെ കൊണ്ട് ഈ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് ആ മർമ്മസ്ഥാനത്ത് കൊള്ളും. എൻ്റെ അനുഭവത്തിൽ ഞാൻ വേറെ നിൽക്കുന്ന വന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ അയാളുണ്ടപ്പോലോ. അപ്പോൾ അദ്ദേഹമായി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ചങ്ങായി ഈ ഒറ്റക്കോല് നമ്മൾ വലത്തേമൽ ഓതിരം ചാടി വെട്ടി എന്ന് പറയുന്ന ആ സ്ഥലം. അപ്പോൾ ആ കോല് ഇങ്ങനെ ചെരിച്ചേർത്ത് എൻ്റെ തലേൻ്റെ ബാക്കിൽ ടച്ച് ചെയ്തു. ഞാൻ അന്നാ ഉടനെ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാനും അങ്ങോട്ട് ചെയ്താൽ അത് വളരെ മോശമായിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല. ഞാനും പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കോല് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കളിക്കണ്ടൂ, ഇല്ലേ കളിക്കണ്ടെന്ന് ഞാൻ ആ വ്യക്തിയോട് അന്നേരം തന്നെ പറഞ്ഞു. ആ വ്യക്തി അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ പിന്നെ ആ വ്യക്തി വേറൊരു ടീമിൻ്റെ ഒപ്പം കളിച്ചെടുത്ത്, അതേ അദ്ദേഹത്തിൻ്റെ ചങ്ങായിൻ്റെ ഒപ്പം തന്നെ കളിച്ചെടുത്ത്, അദ്ദേഹം ഈ പെട്ടെന്ന് വന്ന് കുറച്ച് സ്പീഡാക്കിയതിന് ശേഷം ആ വ്യക്തിൻ്റെ തലക്ക് കൊണ്ടു. അപ്പോൾ ആ ചങ്ങായി ബോധം കെട്ട് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മളെ ഗുരുക്കൾ വന്ന് തട്ടി ഒന്ന് ശരിയാക്കി ആ മറ്റേ ചങ്ങായിയോടെ ഇനി കളിക്കാൻ വരണമെന്ന് പറഞ്ഞ ഒരു സംഭവം വരെ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റക്കോല് എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നല്ല ഒരു ടീമായിരിക്കണം. അതായത് വേറെ എവിടെയും തട്ടാണ്ട് മുട്ടാതെ കണ്ട് ശരീരത്തിലേക്കും ടച്ച് ചെയ്യിപ്പിക്കാതെ കണ്ട് വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഒറ്റക്കോല്. അപ്പോൾ അത് നമ്മൾ എതിരാളിയായാലും നമ്മളോട് ചെറിയ ദേഷ്യം കാണിക്കുന്ന ഒരു വ്യക്തികളായാലും അവരപ്പുറം കളിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് കുട്ടികളായാലും ഏത് കളരിയിലായാലും അത് ഗുരുക്കന്മാർക്ക് തന്നെ സംശയം ഉണ്ടെങ്കിൽ അവരപ്പുറം അവരെ കൊണ്ട് കളിപ്പിക്കാൻ പാടില്ല ഒപ്പരം വെച്ചിട്ട്. അത് നല്ല മറ്റുള്ള വാൾപ്പാറ്റായാലും കുന്തപ്പാറ്റായാലും എല്ലാം ഈ ഒറ്റക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ ഈ വളവില്ലത് കൊണ്ട് അത് എവിടെയായാലും ടച്ചായി പോകും. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് തന്നെ എടുക്കണം. അത് ഈ അതായത് കണക്കിന് അങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഗുരുക്കൾ വന്ന് അത് തട്ടി ശരിയാക്കുന്ന രീതിയും കണ്ടിട്ടുണ്ട്. അത് അന്നേരം തന്നെ സംഭവം നമുക്ക് പറഞ്ഞുതരും ഇന്നത് തട്ടണം ഇന്നത് കൊണ്ടാലെന്നാണ്. അപ്പോൾ അങ്ങനെ തട്ടി ശരിയാക്കുന്ന ഒരു വിദ്യ തന്നെയാണ് ഈ ഒറ്റക്കോല് മർമ്മത്തിലുള്ളത്. എൻ്റെ ഗുരുക്കൾ പറഞ്ഞു തന്നത് അതായത് ഗുരുക്കന്മാരോട് ഏറ്റവും നല്ല രീതിയിൽ താണുവണങ്ങി നിൽക്കണം. അവരോട് അവർ പറയുന്നത് എന്തും അനുസരിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അത് ആ ഗുരുക്കൾ മാത്രമാണ്, വേറെ ഗുരുക്കന്മാരും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഏറ്റവും നല്ല രീതിയിൽ ആ ക്ഷമയോടുകൂടി നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗുരുക്കന്മാർ നമ്മളെ അച്ഛനമ്മമാരേനെക്കാട്ടിയും സ്നേഹം കാണിക്കുന്ന ഒരാൾക്കാരാണ് നമ്മളെ ഗുരുക്കന്മാർ. അന്ന് നമ്മൾ ആസ്പത്രി വളരെ കുറവാണല്ലോ. അപ്പോൾ ഒരു വകയിലെ ഐറ്റംസ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും ഈ വന്നാൽ ശരിയാക്കുന്ന രീതികൾ. ഇന്നത്തെ ആൾക്കാർക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇന്ന് എല്ലാ ആസ്പത്രി പോകുന്നതുകൊണ്ട് നമ്മളെ ശിശുമാർക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അതായത് താടി അളി പോയാൽ പിന്നെ ഇത്തെ കോൾബോണിൻ്റെ ആ എല്ലളി പോയാൽ ഇതെല്ലാം അളി പോകുന്ന സാധനമാണ്. പിന്നെ മുയ് പൊളിയാലും അതെല്ലാം വളരെ ഈസിയായിട്ട് ഇട്ട് കാണിച്ച് തരുന്ന സംഭവമുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒഴിച്ചിലായാലും സ്വന്തം ചവിട്ടി ഒഴിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഇവർ വന്ന് നോക്കി അത് കറക്റ്റാണെന്ന് നോക്കും. എന്നാലും അദ്ദേഹത്തിൻ്റെ മാനം ഒന്ന് കൈനെ കൊണ്ട് തടി ആ ഒരു ഇത് ലെവലാക്കി കൊടുത്തിട്ടാകുമ്പേ ആ രോഗിനെ വിടുകയുള്ളൂ. ഇപ്പോൾ രോഗികൾ വന്നാൽ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഉറപ്പും നമ്മളെ മുമ്പിലുണ്ടാവും. നമുക്ക് കുറച്ച് കാലത്തേക്ക് ഒരു ഭയമുണ്ടാവും, ഒരു രോഗി വന്നാൽ ഇത് ശരിയാവുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി ഒരു ഒന്നൊന്ന് രണ്ട് കൊല്ലത്തോളം നമുക്ക് കാണിക്കും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും ഈ വൈദ്യരെ നമ്മൾ വരുത്തിക്കും. അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ ഭയം തീരും. ഒരു രോഗി വന്നാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഭയം ഉണ്ടാവും ഗുരുക്കൾ ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതിനോട് പിന്നീട് ഒരിക്കൽ കണക്ക് ആ നവമിക്കും കാര്യങ്ങളെല്ലാം വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, കുറേ എഴുതിയെടുക്കും. പിന്നെ പോകുന്ന വഴിക്കുള്ള പച്ചമരുന്നുകൾ ഒരുപാടുണ്ടാവും. നമുക്കറിയാതെ ഒരുപാട് മരുന്നുകൾ ചവിട്ടിക്കൊരടി പോകുന്ന സമയമാണ്. പക്ഷേ അതെല്ലാം ഇന്നെല്ലാം മരുന്നാണെന്ന് ആ പോകുന്ന സമയത്തെല്ലാം പറഞ്ഞു തരും. പക്ഷേ അന്ന് പച്ചമരുന്നിനെ കൊണ്ട് എല്ലാ മരുന്നും കണ്ടാൽ അറിയാൻ പറ്റുന്നു. കടപ്പോയാലും വളവട്ടണവും ഈ നാരായണം ഗുരുക്കളുണ്ട്, പിച്ചാളി നാരായണം വൈദ്യർ എന്നും അറിയാം. അദ്ദേഹം അന്ന് പ്രഗത്ഭനായ ഒരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഗുരുക്കൾ. ആ മരുന്ന് തന്നെയാണ് ഇന്നും ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പം ഈ ചണ്ണപ്പൂട്ടെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നട്ടലിന് കേട് വന്നാൽ ഞാൻ ഇന്നും ആ കഷായം തന്നെയാണ് കൊടുക്കുന്നത്. തറച്ച് വാങ്ങിയിട്ട് കഷായം വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ചെസ്റ്റിനെ മർമ്മത്തിനടി കൊണ്ടാൽ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ദിവസം കഴിഞ്ഞാൽ മണങ്ങി മണങ്ങി പോകും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാലും നമ്മളതിന് മറുതിട്ട് തട്ടി ആ സമയത്ത് തന്നെ ആ ശ്വാസം ദീർഘശ്വാസം എടുത്ത് ക്ലിയറായി കിട്ടും, ശ്വാസം കിട്ടും പിന്നെ. അപ്പോൾ ആ കഷായം ഒരു നാലഞ്ച് പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കുടിക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ശ്വാസം കഴിക്കാനും വേദന കുറയാനും കഴിയുന്നു. ഇന്ന് ഞാൻ ആ കഷായം തന്നെ ഞാൻ കൊടുക്കുന്നത്. അതിന് ഒരു തട്ടുകളും ഇന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളെ പഴയ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ആ ശ്ലോകവും ആ മരുന്നും ആ രീതിയിൽ കാണിച്ചു തന്ന രീതികളെല്ലാം അതേപടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളടുത്ത് വന്ന ഏത് രോഗിനെയും നമുക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്ത് ആ രോഗം മാറ്റാൻ കഴിയുന്നുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ ഐറ്റംസ് കാണാൻ അല്ലെങ്കിൽ ആ രോഗിനെ കാണാൻ ഇന്ന് കഴിവില്ല. പിന്നെ നമ്മളെ കുട്ടികൾക്ക് ഇന്ന് സമയമില്ല ഇത് കണ്ടു പഠിക്കാനും ഈ ക്ഷമയോടുകൂടെ നിന്ന് പഠിക്കാനും. പിന്നെ ഓരോ അങ്ങനെ ആ പേഷ്യൻ്റ് അധികം ഇല്ലല്ലോ നമ്മളെ ഗുരുക്കന്മാർക്ക്. പണ്ടാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും അധികവും പേഷ്യൻ്റ് ഉണ്ടാവും.
ഇപ്പോൾ ഇന്നും വളരെ ചുരുക്കമാണ് കളരി എന്ന് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം ചില സമ്മലൊക്കെ മറിയുമ്പോൾ അല്ലെങ്കിൽ തമ്മത്തമ്മ ഇങ്ങനെ വെച്ചടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് വഴുതി വീകാൻ ചാൻസ് ഉണ്ട്, ചില മഴക്കാലത്ത് വഴുക്കുണ്ടാവും, അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ ഗുരുക്കളുണ്ടെങ്കിൽ ആ സമയം തന്നെ ആ ഗുരുക്കൾ ശരിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ മരുന്നുണ്ടെങ്കിൽ മരുന്ന് ഇട്ട് കെട്ടി കൊടുക്കും. അത് അരവ് മരുന്നുണ്ടാവും, നമ്മൾ കുറേ മരുന്ന് കൂടി അരച്ച് അതവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മുട്ടേൻ്റെ വളയിൽ ചാലിച്ചിട്ട് ആ സമയത്ത് തന്നെ ഒന്നുകിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടി കൊടുക്കാം, ജോയിൻ്റ് ചില തളയിട്ടുണ്ടെങ്കിലും അത് ശരിയാക്കിയിട്ട് അതിന് മരുന്നിട്ട് കൊടുത്താൽ പിറ്റേ അതിൻ്റെ തന്നെ അത് ക്ലിയറായി കിട്ടും. അത് ഏത് വേദനക്കും നമ്മൾ ഈ അരവ് മരുന്ന് എടുക്കും, എല്ലാ വേദനക്കും എടുക്കാം. അതുപോലെ തന്നെ ഈ പൂക്കൾ നമ്മൾ പൂത്തറക്ക് പൂടുന്നതും അതുപോലെ തന്നെ ഗുരുത്തറക്കും മറ്റില്ല അഴിയിലെല്ലാം പൂ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ടാവും, അത് തുമ്പക്കെഴുത്താന്ന് മാക്സിമം അധികം ഇടുക. പിന്നെ ചെമ്പരത്തി, പിന്നെ തുളസി, ഇതെല്ലാം മരുന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരിക്കൽ നമ്മളെ ഒരിക്കൽ ഒരു കുട്ടി വീണിട്ട് ബോധക്കേടായെടുത്ത് ആ കുട്ടിക്ക് ഈ തുമ്പേൻ്റെ ഇത് എടുത്ത് വരച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു തുണി കെട്ടിയിട്ട് പിടിച്ച് അത് മണപ്പിച്ച അവിടെ തന്നെ ആ കുട്ടി എണീച്ച് ഇട്ടുണ്ട്. അന്നേരം ആ തുമ്പുന്ന സമയത്ത് തുമ്പിൽ വരും അന്നേരം, അപ്പോൾ കുട്ടി ബോധക്കേട് മാറും. അങ്ങനെയില്ല ഈ മരുന്നുകൾ തന്നെ നമ്മൾ കളരികൾ ഉപയോഗിക്കുന്നതും. അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ ആ മരുന്നിനെ പറ്റി ഇന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്, ഇത് അലങ്കരിക്കാൻ മാത്രമല്ല എന്നുള്ളതും പറഞ്ഞു തരും. പിന്നെ അതുപോലെ അതിൻ്റെ മറ്റുള്ള വിഷങ്ങളെന്ന് വെച്ചാൽ നമ്മളെ അസുരന്മാർ വരാതിരിക്കാൻ ഈ പൂക്കൾ നല്ല പൂക്കൾ ഇതായിട്ട് ഇടുന്നതും ഈ പൂത്തറ അലങ്കരിക്കുന്നതും അസുര സ്വഭാവമുള്ള കുട്ടികൾക്ക് ആ സ്വഭാവം മാറിക്കിട്ടാനാണ് ഈ പൂ ഇടുന്നതെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ വെച്ചാൽ നമ്മളെ എവിടെയെങ്കിലും നമ്മളെ ഒരാളെ ക്ഷണിച്ചിട്ട് അങ്ങനെ രണ്ടോ മൂന്നോ ആൾ വരുന്ന വ്യത്യസ്ത രീതിയായിരിക്കും. ചില ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലിക്കുന്നെല്ലാം പറയുന്നില്ലേ, പണ്ടത്തെ കാലത്ത് അത് നമ്മൾ വിശ്വസിക്കുന്നതായിരുന്നു, ഇന്നും വിശ്വാസമുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. അപ്പോൾ ഈ പൂക്കൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇയാളെ ആ ദൃഷ്ടി ആ പൂക്കളിലേക്കാണ് ആകർഷിക്കും ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു ദൃഷ്ടി ദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ പൂക്കൾ നമ്മളിടുന്നതെന്നാണ് ഗുരുക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരുന്നിൻ്റെ ഉപയോഗമാണ് ഈ ദൃഷ്ടി ദോഷത്തിൻ്റെ ഇതിനു വേണ്ടിയാകാം, കളരീന ഭഗവതീന അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാകാം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചികിത്സ എന്ന് പറയുന്നത് കളരി ചികിത്സ എന്ന് പറയുന്നത് വളരെ നല്ലൊരു രീതിയാണ്. അത് ചിലത് ടഫായിരിക്കും, നമ്മൾ ശരിയാക്കുന്ന രീതി കുറച്ച് ആ സമയത്തുള്ള വേദനയുണ്ടെങ്കിലും അത് ആ സമയത്ത് തന്നെ ആയി കിട്ടി. ഇപ്പോൾ മുയ്പ്പളിയാൽ ആ ഒരു മിനിറ്റ് വേണ്ട അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ ഗുരുക്കന്മാരെല്ലാം ഏകദേശം വയസ്സുള്ളവരായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുറച്ച് വയസ്സ്, 27 വയസ്സായിട്ട് ഞാൻ എനിക്ക് ഇല്ലു. അന്ന് സി വി രാഘവൻ നായരാണ് എനിക്ക് അന്ന് തന്നത് ഈ മെമ്പർഷിപ്പ് തന്നത്. സാധാരണ 30 വയസ്സാകണം ഒരു ഗുരുക്കൾക്ക് കൊടുക്കണമെങ്കിൽ, പക്ഷേ അന്ന് കളരി കുറവായതുകൊണ്ട് തെക്കനും വടക്കനും എല്ലാം എല്ലാം കളരി കുറവാണ്. തെക്കൻ സമ്പ്രദായം അന്ന് ഇല്ല, നമ്മളെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമായിരുന്നു 93 അങ്ങനെയാണ് തുടങ്ങിയത് തെക്കൻ സമ്പ്രദായം, അങ്ങനെ മത്സരം വന്നത്. അതിനു മുമ്പേ വടക്കൻ സമ്പ്രദായം മാത്രമേ ഇല്ലായിരുന്നു. ആ ഒരു നിലയിൽ നിന്നാണ് ഈ കളരി വളർന്നിട്ട് പിന്നീട് വന്നത്. അതിൽ അന്നത്തെ കാലത്ത് ഓറേ ഈ സി വി രാഘവേട്ടൻ കഴിഞ്ഞ ശേഷം പിന്നെ അബ്ദുൽ ഖാദർ ഗുരുക്കളായിരുന്നു നമ്മളെ സെക്രട്ടറി ഉണ്ടായിരുന്നത്. ഓറ് 10-22 കൊല്ലത്തോളം ഓറനായിരുന്നു സെക്രട്ടറി ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമായിരുന്നു പിന്നെ നമ്മളൊരു രവീന്ദ്രൻ ഗുരുക്കളുണ്ടായിരുന്നു ഈ തലശ്ശേരി അങ്ങോട്ടുള്ളത്. ഓറായിരുന്നു ഓറ് ഒരു 6 കൊല്ലത്തോളം ഓറും സെക്രട്ടറി ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നീടാണ് സെക്രട്ടറി മാറുന്നത്. ഈ രവീന്ദ്രൻ ഗുരുക്കൾ 6 കൊല്ലം മുമ്പേ ഇനി അതിന് ശേഷം ഞാനൊരു പ്രസിഡൻ്റായത്. ഈ ഖാദർ ഭായി പോയി അതിന് ശേഷം ഗോവിന്ദൻ ഗുരുക്കളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചിട്ട് 2-3 കൊല്ലമായി കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പ്രസിഡൻ്റാകുന്നത്. എന്നിട്ട് 4 കൊല്ലം ഇതിപ്പോൾ 8-ാമത്തെ കൊല്ലമായി. ഇപ്പോൾ സെക്രട്ടറി ഇപ്പം സോമം ഗുരുക്കളായിരുന്നു, നമ്മളെ പള്ളിക്കുളത്തിലൊരു സോമം ഗുരുക്കളുണ്ട്, അദ്ദേഹമാണ് സെക്രട്ടറി ആയത്.